അസലാമലൈക്കും അലൈക്കും അഹ് താല വബർക്കത്തു ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അദബിൻ പഠിച്ചു അല്ലേ അദബിൻ എന്നാൽ മര്യാദ അലിഫ് പഠിച്ചു ഫതഹ പഠിച്ചു ഇനി നമ്മൾ ഈ എന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത് ഈ എന്ന അക്ഷരം നമുക്ക് ഇവിടെ വലതുഭാഗത്തായിട്ട് കാണാം ഇതാണ് ഇ ഇത് എങ്ങനെയാണ് വരക്കുന്നത് എങ്ങനെയാണ് അതിനായിട്ട് നമുക്ക് ബോർഡിലേക്ക് പോകാം നിങ്ങളിവിടെ ബോർഡ് കാണുന്നുണ്ടാകും അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഏതായിരുന്നു അലിഫ് അതുപോലെ തന്നെ ആദ്യം അലിഫ് വളവില്ലാതെ എന്തു ചെയ്യുക താഴേക്ക് എഴുതിയെടുക്കുക അതിന് ശേഷം താഴെ കെസർ കൊടുക്കുക കെസർ എപ്പോഴും താഴെയാണ് വരിക ഇതുപോലെ ചരിച്ചു കൊടുക്കണം ഒന്നുകൂടെ വരക്കുകയാണ് താഴേക്ക് വളവില്ലാതെ വരച്ചു കൊടുക്കുക അതിനുശേഷം ഒന്നും ഒന്നുകൂടെ വരയ്ക്കുകയാണ് താഴേക്ക് ആദ്യം അലിഫ് വരച്ചു കൊടുത്തു അതിനുശേഷം കെസർ കൊടുത്തു എങ്ങനെയാണ് വളവില്ലാതെ അലിഫിന്റെ പാട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അലിഫിൻ്റെ ഒരു പാട്ട് ഉസ്താദ് പാടിത്തരാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക ഹംസ നീയവിടെ നീയവിടെ അറ്റത്ത് ഒന്ന് പുറത്ത് വരാമോനീ ഞാനിത വന്നു ആ ആ ആ അമര പറഞ്ഞാൽ ഹംസുണ്ടോ ഒന്നാമത്തത് ഹംസാണ് സഅല പറഞ്ഞാൽ ഹംസുണ്ടോ രണ്ടാമത്തത് ഹംസാണ് പറഞ്ഞാൽ ഹംസുണ്ടോ മൂന്നാമത്തത് ഹംസാണ് എല്ലാവർക്കും പാട്ട് ഇഷ്ടായില്ലേ ഇവിടെ നമുക്കൊരു ചിത്രം കാണാം ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഇ ഈ ചിത്രത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ ഉമ്മമാരെ തുന്നതു കാണാം എന്തുകൊണ്ടാറ് എന്തുകൊണ്ടാണ് തുന്നാറ് സൂചി സൂചിക്കാണ് ഇവിടെ ഇബറുൻ എന്നെഴുതിയിട്ടുള്ളത് ഇബറുൻ എന്നാൽ സൂചി ബ ഇത് ഏതാണ് ഊ അത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇനി നമ്മൾ അലിഫ് എഴുതി പഠിക്കാൻ പോവുകയാണ് ഇതിൻ്റെ മുകളിലൂടെ അലിഫ് എഴുതി പഠിക്കണം ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക മുകളിൽ നിന്ന് താഴോട്ട് പതിയെ പതിയെ വരച്ച് പഠിക്കുക ഓക്കെ ഇനി നമുക്ക് താഴെ കാണാം രണ്ട് പെട്ടികളിലായിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാനാണ് അതിന് താഴെ നിങ്ങൾക്ക് വാഴപ്പഴം കാണാം ഈ വാഴപ്പഴത്തിൻ്റെ പുറത്ത് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ അക്ഷരം എഴുതിയിട്ടുണ്ട് അത് നമ്മൾ പഠിച്ചതല്ലേ അദബുൻ എന്നതിലെ ആ പിന്നെയോ ഇ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ പഠിച്ചില്ലേ ഇബറുൻ അതിലെ ഇയും എഴുതിയിട്ടുണ്ട് പിന്നെ ഉ എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് അക്ഷരങ്ങളാണ് വാഴപ്പഴത്തിൻ്റെ പുറത്തുള്ളത് ഇതിൽ ഏത് അക്ഷരമാണ് ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം ഒന്നാമത്തെ കോളത്തിൽ ഏത് അക്ഷരമാണ് എഴുതുക ഒന്നാമത്തെ കോളത്തിൽ ദബുൻ എഴുതിയിട്ടുണ്ട് അവിടെ ആയാണ് എഴുതേണ്ടത് വഴപ്പുഴത്തിൻ്റെ പുറത്ത് എത്ര ആയ നക്ഷരം എഴുതിയിട്ടുണ്ട് ഒന്നാണോ അതോ രണ്ടോ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദബുൻ എന്ന് എഴുതി കൊടുക്കുക അവിടെ വരച്ചു കൊടുക്കാം രണ്ടാമത്തേതോ ബറുൻ എഴുതിയിട്ടുണ്ട് അവിടെ ഏതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉ എന്ന അക്ഷരമാണോ അല്ല പിന്നെയോ ഇ നമ്മളിപ്പോൾ പഠിച്ചില്ലേ ഈ ബാറുൻ വാഴപ്പഴത്തിൻ്റെ പുറത്ത് എത്ര ഇ എന്ന എന്നക്ഷരങ്ങളുണ്ട് ഒന്നോ അതോ രണ്ടോ ഒന്നേ ഉള്ളൂ അല്ലേ ഒരു ഇ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടേക്ക് എഴുതി കൊടുക്കാം ഇവിടെ നമുക്ക് ഇ എന്ന് എഴുതി കൊടുക്കുക ഇവിടെ അ അദബുൻ ഇബാറുൻ ഇങ്ങനെയാണ് പൂരിപ്പിച്ച് എഴുതേണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ നോട്ടിലേക്ക് വാഴപ്പഴം വരച്ച് അതിൻ്റെ മുകളിൽ അക്ഷരങ്ങൾ വൃത്തിയായി എഴുതി കൊടുക്കുക അതിനുശേഷം ഈ കള്ളികൾ പുസ്തകത്തിൽ വരച്ച് അത് നിങ്ങൾ എഴുതി കൊടുക്കണം ഇൻഷാല്ല ഇനി നമുക്ക് ഊ അക്ഷരം പഠിക്കണം അതടുത്ത വീഡിയോയിൽ ഉസ്താദ് പഠിപ്പിച്ചു തരാം അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കത്തു